നമസ്കാരം എല്ലാവർക്കും. കേരള കരിയേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ KPSC ഗസറ്റഡ് ഡേറ്റ് 15/6/2023 പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ കാഷ്യർ ഫോർ കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡ് എന്ന നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കേരള PSCയുടെ ഡീറ്റെയിൽഡ് സിലബസ് തസ്തിക വയസ്സായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് എന്ന ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരള കരിയേഴ്സ് എന്ന ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. കേരള PSC പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ കാറ്റഗറി നമ്പർ 095/2023 വിളിച്ചിരിക്കുന്ന കൺസേൺ എന്ന് പറയുന്നത് കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. വിളിച്ചിരിക്കുന്ന തസ്തിക എന്ന് പറയുന്നത് അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ കാഷ്യർ. സാലറി എന്ന് പറയുന്നത് 18,000 രൂപ മുതൽ 41,500 രൂപ വരെ. നമ്പർ ഓഫ് വേക്കൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് 12 വേക്കൻസികളാണ്. ഈ വേക്കൻസികൾ ഇനിയും കൂടാനുള്ള സാധ്യതകളുണ്ട്. നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് വൈഡായാണ്. അതിൽ ഡയറക്റ്റ് ജനറൽ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിലാണ് ഇത് വരുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 40 വയസ്സ് വരെ ഉള്ളവർക്ക്, അതായത് 2/1/1983 1/1/2005 ഇടയിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതോടൊപ്പം അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ SC അല്ലെങ്കിൽ ST കാൻഡിഡേറ്റ്സിന് കേരള PSCയുടെ യൂഷ്വൽ ഏജ് റിലാക്സേഷനും ഉണ്ടാവുന്നതാണ്. ക്വാളിഫിക്കേഷനിൽ ആദ്യത്തെ ക്വാളിഫിക്കേഷനായി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഡിഗ്രി ഇൻ കൊമേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി ഇൻ ആർട്സ്, അതും ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ കോർപ്പറേഷൻ സ്പെഷ്യൽ സബ്ജക്റ്റായി പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് BA അല്ലെങ്കിൽ BSc അതുമല്ലെങ്കിൽ BCOM ഡിഗ്രി 3 വർഷത്തെ ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ റെഗുലർ കോഴ്സ് ഓഫ് സ്റ്റഡിയിൽ പഠിച്ചിട്ടുള്ളവരായിരിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് HDC അതും സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ ഓഫ് കേരളയുടേതോ അല്ലെങ്കിൽ HDC അല്ലെങ്കിൽ HDCM അതും നാഷണൽ കൗൺസിൽ ഫോർ കോഓപ്പറേറ്റീവ് ട്രെയിനിങ്ങിൻ്റേതോ അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ജൂനിയർ പേഴ്സണൽ കോഓപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് അല്ലെങ്കിൽ ജൂനിയർ ഡിപ്ലോമ ഇൻ കോഓപ്പറേഷൻ ഇതിലേതെങ്കിലും ഒരെണ്ണത്തിൽ നിങ്ങൾ പാസ്സായിരിക്കേണ്ടതാണ്. അതും ഇല്ലാത്ത പക്ഷം ഈ രണ്ടാമത്തെ ക്വാളിഫിക്കേഷനും ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഡിപ്ലോമ ഇൻ റൂറൽ സർവീസ് വിത്ത് കോഓപ്പറേഷൻ ഒരു ഓപ്ഷനബിൾ സബ്ജക്റ്റായി പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അവർക്കും ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതും ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് അതും UGC റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റേതോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഗവൺമെൻറ് ഓഫ് കേരളയുടേതോ പാസ്സായിരിക്കേണ്ടതാണ്.
അപ്ലിക്കേഷൻ എലിജിബിലിറ്റി മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് രണ്ട് പേർക്കും ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 19/7/2023. ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നിങ്ങൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.keralapsc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.